താല്പര്യം. അപ്പൊ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ആണ്. എന്താണ് സാധനം എന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ, കട്ട്. ഒത്തില്ല, എന്താണ് ഒത്തില്ല? എന്തെങ്കിലുമൊക്കെ പറന്ന്. നീ എന്ത് തേങ്ങയാണ് ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. എന്താണ് സാധനം എന്ന് കാണിച്ചു തരാം. ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മളെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാ വന്നേക്കുന്നത്. ഒരു അടിപൊളി ഒരു സാധനം കയ്യിലുണ്ട്. ഇത് ആമസോണിൽ നിന്ന് വന്ന വഴിക്ക് ഇങ്ങനെ എടുത്തിട്ട് വന്നതാണ്. അപ്പോ ഇത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന എവിടെ വെച്ചാണെന്ന് അറിയോ? നമ്മുടെ ആലപ്പുഴയുടെ മനോഹരമായ ബീച്ചാണ്. ഒരുപാട് ആളുകളുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട്, നല്ല തിരക്കുണ്ട് അത്യാവശ്യം. അപ്പോ അതാ കണ്ടില്ലേ സപ്പുവിന്റെ ചിരി? ഹായ് പറയൂ സപ്പു. ഹായ്. അപ്പൊ ഇത് വേറെ ഒന്നുമല്ല, എന്താണ് പ്രൊഡക്റ്റ് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്കത് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിതാ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അത് നമ്മൾ വലിച്ച് കീറാൻ പോവാണ്. ആമസോണിൽ നിന്ന് ഞാൻ വന്ന വഴിക്കാണ് വാങ്ങിയിട്ട് വന്നത്. അപ്പൊ നമുക്ക് കീറിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒരു സംഭവമാണ് കേട്ടോ, ചെറിയൊരു സാധനമാണ്. ഇതാണ് സാധനം, ഗ്രനാറോ എന്നാണ് ഇതിന്റെ പേര്. മൈക്രോഫോൺ ആണ്. അപ്പൊ നമ്മളിതുപോലെയൊക്കെ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാനിപ്പോൾ ഇത്രയും ഡിസ്റ്റൻസിൽ സംസാരിക്കുന്നു. അപ്പോൾ ഓഡിയോയിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് പ്ലഗ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ എന്താണ് അവസ്ഥ എന്ന് നോക്കാം. അപ്പോൾ ഈ പ്രൊഡക്റ്റിന് ആക്ച്വലി എനിക്ക് വന്ന കോസ്റ്റ് എന്ന് പറയാൻ 2,207 രൂപയാണ്. ഇപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ആമസോണിൽ നോക്കി കഴിഞ്ഞാൽ ഏകദേശം 2,300 സംതിങ് രൂപ ഈ ഒരു പ്രൊഡക്റ്റിന് നമുക്ക് പ്രൈസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്കത് ഡയറക്റ്റ് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാ ഒരു വാറണ്ടി കാർഡുണ്ട്, വാറണ്ടി കാർഡാണ്. പിന്നെ നമുക്ക് വരുന്നത് 2 മൈക്രോഫോണുകളുണ്ട്. പിന്നെ ഈ ഒരു ഡിവൈസ് ഇതിൻ്റെ കൂടെ വരുന്നത്, അതായത് ഇത് സി ടൈപ്പാണ്. അതുപോലെ ആപ്പിളിൻ്റെ ഐഫോണിൽ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഓക്സിലറി ഇൻപുട്ട്, അതായത് ഇപ്പോൾ ഹെഡ്ഫോണും മൈക്രോഫോണും ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ക്യാമറയിലൊക്കെ ഡയറക്റ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് ഫോണിൻ്റെ അകത്ത് തന്നെ കണക്ട് ചെയ്യാം. ഇതിനിപ്പോൾ ചാർജ് ഉണ്ടോയെന്ന് അറിയില്ല. ആക്ച്വലി ഇപ്പം പൊട്ടിച്ച് നോക്കുന്ന കാരണം കൊണ്ട് ഇതിന് ചാർജ് ഉണ്ടോയെന്ന് അറിയില്ല. നമുക്കൊന്ന് ജസ്റ്റ് ഓണാക്കി നോക്കാം, മേ ബി ചാർജ് കാണും. ഓക്കെ, ചാർജ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ മൈക്കും കൂടെ ഓണാക്കാം. ഓക്കെ, ഇപ്പോൾ മൈക്ക് ഇത് തമ്മിലിപ്പോൾ പെയർ ആയിട്ടുണ്ട്, കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സി പോർട്ടിൽ, നമ്മുടെ ക്യാമറയുടെ സി പോർട്ടിൽ ഇത് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഇത് ഫോണിൻ്റെ ഓഡിയോ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാനിത് സി പോർട്ടിൽ കണക്ട് ചെയ്യാൻ പോവാണ്. ഈ ഒരു മൈക്കിൻ്റെ ഇൻപുട്ട് എൻ്റെ ഫോണിൻ്റെ സി പോർട്ടിൽ കണക്ട് ചെയ്യാൻ പോവാണ്. നമ്മളിത് നമ്മുടെ ഫോണിന്റെ അകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഹലോ 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 ഹലോ. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ ഈ ഓഡിയോ എടുക്കുന്നത് ആക്ച്വലി ഈ മൈക്കിന്റെ അകത്തൂടെയാണ് കേട്ടോ. ഈ നമ്മുടെ ഈ ഗ്രനാറോ എന്ന് പറയുന്ന ഈ ഒരു മൈക്കിന്റെ അകത്തൂടെയാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ഈ ഒരു ഓഡിയോ എടുക്കുന്നത്. അപ്പോ ഇത് അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് കുറെ അഡ്വാൻറ്റേജ് ഇവർ പറയുന്നുണ്ടേ, ഒരുപാട് അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 3 ലെവൽ നോയിസ് ക്യാൻസലൈസേഷൻ ഉണ്ട്. ഇപ്പോൾ ഇത് ഞാൻ നോയിസ് ക്യാൻസലൈസേഷൻ എനേബിൾ ചെയ്തിട്ടില്ല. ഒരു ഫസ്റ്റ് ലെവൽ, അതായത് നമ്മളിപ്പോൾ ഒരു 1 ടൈം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബട്ടൺ നമുക്ക് ഇവർ ഇതിൻ്റെ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഈ ബാക്കിലായിട്ട് ഒരു ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് ലെവൽ നോയിസ് ക്യാൻസലൈസേഷൻ ഈ ഫോണിൻ്റെ അകത്ത് മൈക്കിൻ്റെ അകത്ത് എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓഡിയോയിൽ അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ മൊത്തത്തിൽ 3 ലെവൽ നോയിസ് ക്യാൻസലൈസേഷൻ ആണ് ഈ മൈക്കിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു ഫസ്റ്റ് ലെവൽ ഞാൻ ആക്ടിവേറ്റ് ചെയ്തു. ഇനി വീണ്ടും അത് 1 ടൈം വീണ്ടും ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവൽ ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഇപ്പോൾ ഇവിടെ നല്ല അത്യാവശ്യം നല്ല വിൻഡിൻ്റെ ഒരു ഊഷ എന്ന് പറയുന്ന സൗണ്ട് ഓൾറെഡി ഉള്ളതാണ്. കടപ്പുറത്താണ്, ആലപ്പുഴ ബീച്ചിലാണ്. അപ്പോൾ ഇപ്പോൾ 2 സെക്കൻഡ് ലെവൽ ഞാൻ ആക്ടിവേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഈ വോയിസിൽ വരുന്ന വേരിയേഷൻസ് നിങ്ങൾ ഹെഡ്ഫോൺ ഉപയോഗിച്ചിട്ടൊക്കെയാണ് കേൾക്കുന്നതെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് നോയിസ് ഉണ്ടെങ്കിൽ ഒരു ലെവലും കൂടി ഇതിൻ്റെ അകത്തുണ്ട്, അതായത് 3rd ലെവൽ. അപ്പോൾ അത് ഞാൻ വീണ്ടും ഈ ഒരു ബട്ടൺ ഒരിക്കൽ കൂടി പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും അതൊന്ന് ഫ്ലാഷ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ 3rd ലെവൽ നോയിസ് ക്യാൻസലൈസേഷൻ കൂടെ എനേബിൾ ആയിട്ടുണ്ട്. ഇങ്ങനെ 3 ലെവലിലുള്ള നോയിസ് ക്യാൻസലൈസേഷൻ എനേബിൾ ആയി.
നമുക്ക് ആ ഒരു ഓഡിയോ പക്ക ക്വാളിറ്റിയിൽ എവിടെ നിന്ന് വേണേലും നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്രോഫോണാണ്. വളരെ വില കുറവാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ ക്യാമറയിലും ഫോണിലും അതുപോലെ നമുക്ക് ഓക്സിലറി ഇൻപുട്ടായിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. മിക്കവാറും മൈക്കുകളിലൊക്കെ സി ടൈപ്പ് അല്ലെങ്കിൽ ഐഫോൺ ടൈപ്പ് അങ്ങനെയൊക്കെ ഓരോ ഫീച്ചറുകളൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ അകത്ത് എല്ലാ ഡിവൈസുകളിലേക്കും നമുക്കിത് കണക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് മറ്റൊരു അഡ്വാൻസ്ഡ് ഫീച്ചറും കൂടിയുണ്ട്. അതായത് ഇനിയിപ്പം ഞാനിത് ഒരു പ്രാവശ്യം കൂടെ ഞെക്കി കഴിഞ്ഞാൽ നോയിസ് ക്യാൻസലൈസേഷൻ ക്യാൻസലാവും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ ട്രിപ്പിൾ പ്രസ് ചെയ്താൽ, മൂന്ന് പ്രാവശ്യം ഞാൻ ഈ മൈക്കിൻ്റെ അകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് റിവർബ് മോഡ് ആക്ടിവേറ്റ് ആവും. അപ്പോൾ നമുക്ക് റിവർബ് മോഡ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാം. 1 2 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രസ് ചെയ്യുക. 1 2 3 ഓക്കെ. ഇപ്പോൾ ഇത് റിവർബിലായിരിക്കും, ഈ സൗണ്ട് എടുക്കുന്ന റിവർബ് മോഡിലായിരിക്കും. അപ്പോൾ നമ്മൾ പാട്ടൊക്കെ പാടുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ ഒരു മോഡ് ആക്ടിവേറ്റ് ചെയ്തിട്ട് നമുക്ക് പാട്ടൊക്കെ പാടാൻ പറ്റും. അതുപോലെ വീണ്ടും നമ്മൾ മൂന്ന് പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിവർബ് മോഡ് ക്യാൻസലാവും. അപ്പോൾ ഇപ്പോൾ ഞാൻ മൂന്ന് പ്രാവശ്യം എൻ്റെ അത് പ്രസ് ചെയ്തിട്ടുണ്ട്, റിവർബ് മോഡ് ക്യാൻസലായിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ലൈവ് ടെസ്റ്റ് ചെയ്യുകയാണ്. ആക്ച്വലി ഓഡിയോ എന്താണ് ക്വാളിറ്റി, ഓഡിയോ അതിൻ്റെ അത് വരുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെന്നും കുറിച്ച് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. ഇപ്പോൾ വീഡിയോ ഓൾറെഡി റണ്ണിങ് ആണ്, എൻ്റെ സ്വന്തം ലൈഫിൽ പാതി വീഡിയോ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ള ഒരു മൈക്രോഫോൺ ആണ്. വില എനിക്ക് കിട്ടിയപ്പോൾ 2207 രൂപയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആമസോണിൽ കാണുന്ന 2399 രൂപയാണ് ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ഇത് 2 ഡ്യുവൽ ചാനലാണ്, ഞാൻ വാങ്ങിയത് ഡ്യുവൽ ചാനലാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു മൈക്കും കൂടെ ഉണ്ട്. അങ്ങനെ 2 മൈക്കാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ 2 മൈക്കും അറ്റ് എ ടൈം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. 2 ഇപ്പോൾ പെയറിലാണ്, 2 അകത്ത് കൂടെ നമുക്ക് സംസാരിക്കാം. അപ്പം അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉള്ള ഒരു സംഭവമാണ്. പിന്നെ ഈ ബോക്സിൻ്റെ അകത്ത് വരുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നും കൂടെ നോക്കാം. നമുക്ക് ഈ ബോക്സിൻ്റെ അകത്ത് പിന്നെ വരുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2 മൈക്കുകളുണ്ട്. അപ്പോൾ ഒരു മൈക്ക് കൂടെ വയ്ക്കാം, 2 ഇട്ടിരിക്കട്ടെ അല്ലേ. ഓക്കെ, 2 മൈക്കുകളുണ്ട്. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കേബിള്, ചാർജിങ് കേബിളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പം ചാർജിങ് കേബിളിൻ്റെ അകത്ത് എന്താണുള്ളതെന്ന് നോക്കാം. ചാർജിങ് കേബിള് ഇതുപോലെ ഇതാ, ഒരു എ ടൈപ്പിൽ നിന്ന്, ഇത് ഒരു എ ടൈപ്പാണ്, ആ എ ടൈപ്പിൽ നിന്ന് 2 C ടൈപ്പാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഒരു എ ടൈപ്പിൽ നിന്ന് 2 C ടൈപ്പ് കേബിൾ വരുന്നുണ്ട്. പിന്നെ വരുന്നത് 2 കണക്ടറുണ്ട് കേട്ടോ, സിയുടെ തന്നെ C2 3.5 mm വരുന്ന 2 കണക്ടർ, 3.5 mm ആണ്. ഇതൊക്കെ ഫോക്കസ് ആവുന്നുണ്ടല്ലോ അല്ലേ. ഇത് 3.5 mm ടു സി ആണ്, C 3.5 mm വരുന്ന 2 കണക്ടറുകളും, അതുപോലെ 2 Cയിലേക്ക് ഒരു എയിൽ നിന്നും വരുന്ന നമ്മുടെ ഒരു USB പോർട്ടിൽ നിന്ന് 2 മൈക്കുകൾ സെയിം ഡേ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കേബിളും. ഇങ്ങനെ മൊത്തത്തിൽ 3 ആക്സസറീസ് ആണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. പിന്നെ ഉള്ളത് ഒരു യൂസർ മാനുവലാണ്. ആക്ച്വലി ഒരു യൂസർ മാനുവലും കൂടെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ നമുക്ക് വരുന്നത്. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്ത ഈ ഒരു പ്രൊഡക്റ്റ് നൈസ് ക്വാളിറ്റിയാണ്. ഞാനിപ്പോൾ വീഡിയോ ഒക്കെ ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കി. ഇത്രയും നല്ലൊരു നോയിസി അറ്റ്മോസ്ഫിയർ നിന്നിട്ട്, അതായത് കടലിൻ്റെ കാറ്റടിക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് പോലും പക്ക നോയിസ് ക്യാൻസലൈസേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങിക്കൊള്ളുക, അടിപൊളി പ്രൊഡക്റ്റാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ലൈഫ് എങ്ങനെയുണ്ട്, ബാക്കിയുള്ള ഡ്യൂറബിലിറ്റി എന്താണെന്നൊക്കെ നമുക്ക് ഇനി യൂസ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റും. പക്ഷേ ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ യൂസേജിന് വേണ്ടി വാങ്ങിയൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് അല്ലാതെ ഇത് ഈ പ്രൊഡക്റ്റിൻ്റെ പരസ്യമോ കാര്യങ്ങളോ ഒന്നും ആയിട്ട് ആരും കാണണ്ട, അതിനൊന്നും നമുക്കാരൊന്നും തരുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്ത് നോക്കിയെടുത്തോളം, ടെസ്റ്റ് ചെയ്ത് നോക്കിയിടത്തോളം, റിവ്യൂസ് ഒക്കെ നോക്കിയിടത്തോളം ഒക്കെ നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ഇനി മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ഹാവ് എ നൈസ് ഡേ, ബൈ ബൈ. അപ്പം നമ്മളിന്നുള്ളത് ആലപ്പുഴ ബീച്ചിലാണ്. ആലപ്പുഴ ബീച്ചിൻ്റെ മനോഹാരിത ഒരു ചെറിയ ലെവലിൽ, ഇതാ നമ്മുടെ ബൈപ്പാസ് ആണ് കേട്ടോ, ആലപ്പുഴ ബൈപ്പാസ്. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു വ്യൂ ഒക്കെ ഉണ്ട്. പിന്നെ ഞാനും വൈഫും അതുപോലെ നമ്മുടെ ചെറിയ സാധനം സപ്പുവായിട്ടാണ് വന്നത്. ഏ സപ്പു, ഒരു ഹായ് പറ. ആ കൊണ്ടുപോയി. അപ്പം അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്.